ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡി ജി പി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പൊതുജനങ്ങൾ അറിയിക്കാൻ കാര്യങ്ങളോ ഇപ്പോൾ ഇല്ല. ഞങ്ങൾ ഫസ്റ്റ് കോടതിയിൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പുള്ളിയിപ്പോൾ അക്യൂസ്ഡ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണോ, നമുക്ക് കുറച്ചുകൂടി പ്രൊസീജിയറൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. അപ്പോൾ കാരണം നമ്മുടെ ഈ ഇൻട്രോഗേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല, പിന്നെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് മാത്രം നമുക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യാമല്ലോ. ഈ ഞാൻ ഇതിൽ നിങ്ങൾ പ്ലീസ് നമുക്ക് ഒരു കാര്യമുണ്ട്, ഒരു റെസ്പോൺസിബിളായിട്ട് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകണം. കാരണം ഈ കേസിൽ എനിക്ക് കൺവിക്ഷൻ കിട്ടണം. അപ്പോൾ കൺവിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അനുഭവത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഏതെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഐ കാൻ്റ് അഫോർഡ് ടു ഡു ഇറ്റ്. ഇല്ലെങ്കിൽ കേസ് പോകും. കേസ് പോകാതെ എനിക്ക് ഞാൻ പറഞ്ഞ അതുകൊണ്ട് ഐ ആം വെരി കോഷ്യസ്. അപ്പോൾ ഞങ്ങൾ പിന്നെ വളരെ സയൻറ്റിഫിക് രീതിയിൽ അന്വേഷിക്കും. ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം പൊതുജനങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളൂ. പക്ഷേ ഇൻവെസ്റ്റിഗേഷനുള്ള ഫാക്ട്സ് ഞാൻ പറയൂല. അതോ എൻ്റെ ട്രെയിനിങ് അങ്ങനെയാണ്. സോ നിങ്ങൾക്ക് ഞാൻ പക്ഷേ കാരണം നിങ്ങൾ നമുക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ, അതിൽ നന്ദി. പക്ഷേ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് വെയിറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ പ്രോസസ്സിലാണ്. പിന്നെ കൂടത്തിലേക്ക് പോലെ ഫാക്ട്സ് അറിയില്ല. ഞാൻ ബാക്കി ഇങ്ങനെ ഒരു ഓപ്പണായിട്ട് പറയാൻ ഒരു ശരിയല്ല. ഈ പൊതുജനത്തിന് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വരുന്നൊരു കാര്യം, നമ്മളെ കേരളത്തിലെ ഒരുപാട് ഇതര സംസ്ഥാന മൈഗ്രൻറ്റ് ലേബേഴ്സുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലൊക്കെ പല പ്രാവശ്യം പോലീസ് പ്രപ്പോസൽ ലേബർ വകുപ്പിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഇവരെ വിരലടക്കണം, പ്രോപ്പറായിട്ടുള്ള ഡേറ്റ തയ്യാറാക്കണം എന്നൊക്കെ. കേരളത്തിൽ ഇവർ പ്രതിയാവുന്ന കേസുകളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. പ്രതികളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ പോലീസ് വലിയ പ്രശ്നമായി മാറുകയാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക്. എന്താണ് താങ്കൾക്ക് ഇനി താങ്കൾ മേധാവിയായി ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇവരുടെ കറക്റ്റ് ഡേറ്റ തയ്യാറാക്കുക, ഇവരെന്തെങ്കിലും ഒരു മെഷർമെൻ്റ് വേണ്ടേ? എത്രയും ഇവരുടെ ഒരു കണക്ക് എന്തെങ്കിലും വേണ്ടേ? അന്നിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാവരുടെ സെയിം ആണ്. ഞാൻ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല കി നമ്മുടെ കേരള ഉള്ള ആൾക്കാർ അതുപോലെ തന്നെ കേരള ആൾക്കാരെ പുറത്ത് ജോലി ചെയ്യുന്നുണ്ടോ. പക്ഷേ നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് ആക്ച്വലി കുറേ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ അത് ചിന്തിക്കുന്നുണ്ടോ. ഇത് എങ്ങനെ ഇവർക്ക് ഈ കാരണം ഓരോ 90% നല്ലതായിരിക്കും, ഓരോ 95% ആൾക്കാർ നല്ലതായിരിക്കും. ഒരു രണ്ട് ക്രിമിനൽ എലിമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങൾ വരും. പക്ഷേ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം, കാരണം നിയമവിരുദ്ധമായിട്ട് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ ഡേറ്റാ ബേസ് ഉണ്ടാക്കും, അത് ഡേറ്റാ ഫിംഗർ പ്രിൻറ്റ് വേണോ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഫിംഗർ പ്രിൻറ്റ് നമുക്ക് നിയമപ്രകാരം ഈ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രിസണേഴ്സ് ആക്ട് പ്രകാരം ഒരാൾക്ക് ഞാൻ ഫോഴ്സ് ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് തരണം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ നിയമം നോക്കണോ, പക്ഷേ ഇവർക്ക് കൺട്രോൾ എങ്ങനെ ചെയ്യണോ, പിന്നെ ഇവരുടെ പട്ടി കൂടുതൽ വിവരം എങ്ങനെ കളക്ട് ചെയ്യാം, അത് ഡെഫിനറ്റ്ലി ആയിട്ട് ഞാൻ ഹോം സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു. ഞങ്ങളൊരു ഇതിലൊരു സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് വിളിക്കും. അത് അതിൽ നോർക്ക മറ്റേ എനിക്കറിയില്ല, പിന്നെ എക്സാക്ട്ലി ആൾക്കാരെ ഏതാണ്, കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇതോടെ ഞാനിപ്പോൾ പറയുന്നില്ല ഒന്നും. ഞങ്ങൾ പോയിപ്പോൾ എല്ലാവരുടെ പേരെടുത്ത് അവർ രജിസ്റ്റർമെൻ്റ് ചെയ്യും, ഞാനത് പറയാൻ പോകുന്നില്ല. അപ്പോൾ കാരണം അതൊക്കെ ഒരു തെറ്റാവും, നിയമവിരുദ്ധമാവും. ഇന്ന് രാവിലെ എനിക്ക് ഒരു SMS ഒരാളയച്ചു. ഞാൻ ADG നോർത്ത് ജോണിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ, അദ്ദേഹം വിവരം കളക്ട് ചെയ്തിട്ട് എന്നെ അറിയിക്കും. ഹി ഹാസ് ദ റൈറ്റ്, ഹി കൻ ഓൾവേസ് സേ ദാറ്റ്. എനിക്കൊന്നും അതിൽ ഞാൻ എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എനിക്ക് പറ്റില്ല. കാരണം ഇൻവെസ്റ്റിഗേഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സാണ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കും, സന്തോഷം ഉണ്ടാകും, കുറേ ആൾക്കാർ പറയും ഇത് ഒരു ഒരു സബ്ജക്റ്റീവ് മാറ്ററാണ് അതിൽ. പക്ഷേ അദ്ദേഹം കുറച്ച് കംപ്ലൈൻറ്റ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഞാൻ ഇന്നലെ പറഞ്ഞു എറണാകുളം, ഇതിലെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, കുറേ പരാതികൾ കിട്ടിയിട്ടുണ്ടോ, അനോണിമസ് പോലെ കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ, ആ കാര്യങ്ങളും ഞങ്ങൾ എല്ലാം നോക്കും, ഇൻക്ലൂഡിങ് ജിസ കുട്ടിയുടെ
father കുറച്ച് അലിഗേഷൻ ഉണ്ട് ദാറ്റ് ഓൾസോ വിൽ ബി ടേക്കൻ ഇൻ ടു അക്കൗണ്ട് വൈൽ ഡൂയിങ് ദ ഇൻവെസ്റ്റിഗേഷൻ പക്ഷേ ഇതുവരെ ഞങ്ങളെല്ലാം ഓൺലി പ്രിലിമിനറി സ്റ്റേജിലാണോ ഇപ്പോൾ സത്യം ചോദിച്ചാൽ ടോട്ടൽ ഒരു ഇൻട്രോഗേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റേറ്റ്മെൻ്റ് എടുത്താണ് ഈ കാര്യങ്ങളാണ് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല ഈ കേസ് സജീവമായി നിലനിർത്തിയ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുടക്കത്തിൽ ഈ ആദ്യം പോലീസ് വലിയ തോതിൽ അന്വേഷിച്ചില്ല എന്ന് പറയുന്നു അതിനുശേഷം സജീവമായി നിലനിർത്തി ഇപ്പോൾ ജിഷയുടെ പിതാവിൻ്റെ ഈ ഒരു ആക്ഷേപം അവർ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന ഒരു രീതിയുണ്ട് എന്ന് വെച്ചാൽ അവർ പറയുന്ന പ്രധാന ഒരു സാധനം എന്ന് വെച്ചാൽ പോലീസ് ഔദ്യോഗികമായി അറസ്റ്റ് കഴിഞ്ഞ ഒരു ഔദ്യോഗികമായി സാർ ഞങ്ങൾ കാണുന്നത് പോലെ അല്ലാതെ ഒരു ബ്രീഫിംഗ് ഒന്നും വിളിക്കാത്തത് എന്തുകൊണ്ടാണ് ഞാനത് അദ്ദേഹത്തെ ഇത് ഞാൻ പറയുന്നത് ഇത് എൻ്റെ സ്റ്റൈലല്ല ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇതുവരെ ഞാൻ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ പല സ്റ്റേറ്റിൽ വിദേശത്തിൽ പോലെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ഒരു പ്രസ്സിലെ പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷനുടെ കാര്യങ്ങളും ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല അത് എനിക്ക് എൻ്റെ ഇത് പ്രകാരം അത് കറക്റ്റ് അല്ല താങ്ക് യു താങ്ക് യു താങ്ക് യു